എന്താ ഏട്ടന്റെ പേര്? എന്റെ പേര് വേലുച്ചാമി. വേലുച്ചാമി, എവിടെയാണ് സ്ഥലം? പാലക്കാട്. പാലക്കാട് എവിടെ? പാറയിലപ്പുള്ളി. അറിയാം. തേനാരി. തേനാരി ചിറ്റൂര് പോണ വഴി. അതെ അതെ. ആദ്യം കൊണ്ടുണ്ടാവാണ്ടിരിക്കല്ലേ? മറ്റത് വല്ലാണ്ട് താഴുള്ളൂ. വല്ലാണ്ട് താഴുവാ. കേറ് വല്ലാണ്ട് ആയി കഴിഞ്ഞാല് ഗിയർ പരിപാടി കഴിയുമ്പോ തന്നെ അല്ലേ? അതെങ്ങനെയാണ് പരിപാടി? വലതുവശത്ത് മെയിൻ ക്ലച്ച്, ക്ലച്ച് ഫസ്റ്റ്, റിവേഴ്സ്, സെക്കൻഡ്, തേർഡ്. റോട്ടർ ബ്ലേഡ് എവിടെ സാധനം? ബ്ലേഡ് അടിയില. അടിയിലുണ്ടല്ലേ? ഇതിന് ശരി, അടിയിൽ ബ്ലേഡ് ഉണ്ട്. ബ്ലേഡ് ഉണ്ട്. ആ കണ്ടു കണ്ടു കണ്ടു. അത് കറങ്ങാനുള്ള ഈ പച്ച. പിന്നെ റോട്ടിൽ കൂടെ പോകാൻ വേണ്ടി ഹൈഗിയർ ഉണ്ട്. ശരി. ഓ, ഹൈഗിയർ വലിച്ചാൽ ഹൈ സ്പീഡിൽ പോകും. ഹൈ സ്പീഡ് റോട്ടിൽ പോകാൻ മാത്രമേ ഉപയോഗിക്കാറു. ശരി ശരി. ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ഗ്രീൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നെൽവയലിലേക്ക് ഒന്ന് പോവാണ്. കൂറ്റാട് പുഞ്ചകൃഷി നടക്കുന്ന നമ്മുടെ പുളിയപ്പറ്റ കായലിലേക്കാണ് പോകുന്നത്. അവിടെ നിലം ഉഴല് നടക്കുകയാണ്. നിലം ഉഴുന്നത് ട്രാക്ടർ ഉപയോഗിച്ചല്ല, ടില്ലർ എന്ന് പറഞ്ഞ ചെറിയ ഉപകരണം വെച്ചാണ്. അതിൻ്റെ പ്രവർത്തനവും അതിൻ്റെ ആളുകളൊക്കെ ഒന്ന് കണ്ടിട്ട് തരാം. ഓക്കെ, ഏവർക്കും സ്വാഗതം. ഹലോ ഗൈസ്, കൂറ്റനാട് പുളിയപ്പറ്റ കായൽ എന്നുള്ളതാണ് ഈ വീഡിയോ. പുളിയപ്പറ്റ കായൽ പുഞ്ചകൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പുഞ്ചകൃഷി എന്ന് പറഞ്ഞാൽ സാധാരണ സമയത്തൊക്കെ വെള്ളം കയറി കിടക്കും, വേനൽക്കാലത്ത് വെള്ളം തന്നെ വറ്റും, അല്ലെങ്കിൽ വറ്റിച്ച് കളഞ്ഞിട്ട് കൃഷി നടത്തണം. അങ്ങനെയുള്ള സ്ഥലമാണ് ഈ പുഞ്ചകൃഷി സ്ഥലം. അവിടേക്ക് ചിലപ്പോൾ വെള്ളം പുഴയെന്നൊക്കെ എത്തിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ തന്നെ അവിടെ വെള്ളം ഉണ്ടാവും ഒരു പരിധിവരെയൊക്കെ. പുളിയപ്പറ്റക്കായൽ 500 ഏക്കറിൽ മീതൊക്കെ സ്ഥലം നെൽകൃഷി ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ പരമാവധി യന്ത്രവൽക്കരണം നടപ്പാക്കിയിട്ടുണ്ട്. ട്രാക്ടറുണ്ട്, കൊയ്യാനുള്ള മെഷീനുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ട്രാക്ടറിന് പകരം ടില്ലറാണുള്ളത്. ടില്ലർ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഇതിൻ്റെ ഉടമസ്ഥൻ നമ്മുടെ സുഹൃത്ത് ഉണ്ണിയേട്ടൻ തന്നെ പറയും. വല്ലാണ്ട് ആയി കഴിഞ്ഞാൽ മണ്ണ് പാകത്തിന്. എങ്ങനെ മണ്ണ് പാകത്തിനാവും? മണ്ണ് പാകത്തിനാവൂലേ? ശരി ശരി. ഉണ്ണിയേട്ടൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ട്രാക്ടറിൻ്റെ കലപ്പ അത് നല്ല ഇരുമ്പിൻ്റെ നല്ല ബലമുള്ളതും ശക്തി ഉള്ളതും നല്ല വലിപ്പമുള്ളതാണ്. അത് മണ്ണിലേക്ക് വല്ലാതെ ഉണ്ടായിരുന്നിറങ്ങിയിട്ട് മണ്ണ് ആവശ്യത്തിൽ അധികം ഇളക്കി മറിക്കപ്പെടും. എന്നാൽ ടില്ലറിൻ്റെ ഈ കരി അല്ലെങ്കിൽ അതിൻ്റെ ബ്ലേഡ് വളരെ നൈസാണ്, അത്രയധികം വരില്ല. അപ്പോൾ ആവശ്യത്തിന് മാത്രം കുറച്ച് മണ്ണ് ഇളകുള്ളൂ. അതുകൊണ്ട് മണ്ണിന് അധികം കേട് വരില്ല എന്നുള്ളതാണ് ഉണ്ണിയേട്ടൻ്റെ അനുഭവം. അതുകൊണ്ടാണ് ഉണ്ണിയേട്ടൻ ടില്ലറിനെ വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉണ്ണിയേട്ടൻ്റെ കണ്ട ടില്ലർ വെച്ചിട്ട് ചെളി അടിച്ച് കഴിഞ്ഞിട്ട് അത് നിരപ്പാക്കാനുള്ള പരിപാടിയിലാണ്. ഇപ്പോൾ നിരപ്പാക്കാനുള്ള പലക ടില്ലറിൻ്റെ മീതെ കെട്ടി വെച്ചു ഇങ്ങനെ വലിപ്പിക്കുകയാണ്. ഇപ്പോൾ ട്രാക്ടറാണെങ്കിൽ അതിൻ്റെ ഓട്ടോമാറ്റിക്കായ സംവിധാനം അതിൻ്റെ മീതെ തന്നെ ഘടിപ്പിച്ചിട്ടുണ്ടാവും. അത് താഴ്ത്താനും പൊക്കാനുള്ള സംവിധാനമൊക്കെ അവിടെ തന്നെ ഉണ്ട്. പക്ഷേ ടില്ലർ ആയതുകൊണ്ടും ഈ കുറച്ചും കൂടി ലളിതമായതുകൊണ്ടും മനുഷ്യൻ പുറകെ നടക്കണം. അതിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ ഇനി നമ്മൾ കാണാൻ പോണത്. ഇതാ ഇപ്പോൾ നമ്മൾ കണ്ടു, അഡീഷണലായിട്ടുള്ള ഒരു പലകയും അതിൻ്റെ ചെറിയ സംവിധാനമൊക്കെ ഈ ടില്ലറിൻ്റെ ബാക്കിലേക്ക് കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ടില്ലർ മുന്നോട്ട് എടുക്കുന്നു. അപ്പോൾ ആ സ്റ്റിക്ക് ഇതാ കറക്റ്റ് ലെവലാക്കി നിൽക്കുന്നു. അതിപ്പോൾ കയറി പിടിച്ച് സ്റ്റഡിയാക്കി ഇനി ഇങ്ങനെ പുറകെ നടക്കണം. പുറകെ നടന്നു കഴിഞ്ഞാൽ ആ ലെവലായി കിട്ടും. ഈ ലെവലാക്കെന്ന് പറഞ്ഞാൽ മണ്ണ് ആ ചെളി ഒപ്പമായിട്ടില്ല എന്നുണ്ടെങ്കിൽ വെള്ളം കയറി ഇറങ്ങി നിൽക്കും. വെള്ളം കയറി ഇറങ്ങി നിൽക്കുന്നത് ഈ ചെടി വളർന്നു കഴിഞ്ഞാൽ വെള്ളമൊക്കെ കൺട്രോൾ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഗൈസ്, ട്രാക്ടറിനെ അപേക്ഷിച്ച് ഈ ടില്ലർ വളരെ കുഞ്ഞൻ മെഷീനാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ചില സ്ഥലത്തൊന്നും ട്രാക്ടർ എത്തില്ല. ട്രാക്ടർ എത്താത്ത കാലത്ത് ചെറിയ ഇടവഴിയാണെങ്കിൽ പോലും ഇവനെ അവിടെ കൊണ്ടെല്ലാം പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിജയം. അതുകൊണ്ട് ഏതൊരു പ്രദേശവും ഊഴാൻ സാധിക്കാതെ വരികയോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഉണ്ണിയേട്ടേ, മണിക്കൂർ എന്താണ് വാടക? അത്ര 600 രൂപ അല്ലേ? 600 രൂപ. ഇത് എവിടത്തേരാണ് വണ്ടി ഓടിക്കുന്നത്? വണ്ടി പാലക്കാടില്ല. പാലക്കാടുള്ള ആൾക്കാരല്ലേ? വണ്ടി എങ്ങനെ റോഡിൽ കൂടെ ഓടിച്ചു കൊടുക്കുന്ന? അതോ ഇത് റോഡ് കൂടെ അതിന് വേറെ വീലുണ്ട്. റോഡ് ലോറിയിൽ കയറ്റി കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലേ? നമ്മുടെ കൊയ്ത്ത് മെഷീനൊക്കെ ലോറിയിൽ കയറ്റി കൊണ്ടുവരിക. അതതിൻ്റെ ആവശ്യമില്ല. ഓക്കെ ഓക്കെ. ഉണ്ണിയേട്ട ഇപ്പം എത്ര കണ്ടാണ് ഇവിടെ? ഇവിടെ 7 കണ്ടുണ്ട്. 80 സെന്റ് ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ.
എന്തായാലും നന്നായി. ഇതിപ്പോ കൊറേ കാത്തി ട്രില്ലറായിട്ട് പൂട്ടിനെ കാണുന്നത്. അല്ല ടില്ലർ ആദ്യം ഉണ്ടായിരുന്നു, ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ട്രാക്ടർ ആയക്കാരനെ അത് സ്പീഡ് കൂടുതലുണ്ട്, വേഗം ആവും ചെയ്തു, ജയക്കാരൻ വേഗം ആവും ചെയ്തു. അത് പിന്നെ ഒരുവിധപ്പെട്ട ആക്കിയത് എന്താ വെച്ചാല് മണ്ണ് കൂടുതലായിട്ട് അക്കാര് തുലി നല്ല താതില കൊക്കുകൾ വെച്ചു കണ്ണൂറ്റ മണ്ണായിട്ടാവും. പിന്നെ കുറവാണ്. ഇപ്പൊ ഇപ്പത്ര 600 rupees 600. ട്രാക്ടറിന് എത്രയാ? 1000 മറ്റേ വേറെ എന്തിനും റോട്ടവേറ്റർ ഉണ്ടല്ലോ, റോട്ടവേറ്റർ 1000 മറ്റേത് 900. 900 ഉണ്ട് ട്രാക്ടറിന് അല്ലേ? ശരി ശരി. 900 rupees ഉണ്ടല്ലേ? ശരി. അപ്പൊ ഗൈസ് നമ്മുടെ ഓടിക്കുന്ന ചേട്ടനെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താ ചേട്ടന്റെ പേര്? എന്റെ പേര് വേലുച്ചാമി. വേലുച്ചാമി, എവിടെയാണ് സ്ഥലം? പാലക്കാട്. പാലക്കാട് എവിടെ? പാറ എലപ്പുള്ളി. പാറ എലപ്പുള്ളി അറിയാം. തേനാരി. തേനാരി ചിറ്റൂര് പോണ വഴി. അതെ അതെ. എത്ര കാലം ചേട്ടൻ ഈ ട്രില്ലർ ഓടിക്കാണിട്ട്? 40 years 40 years ഓക്കെ. ഇതിന് മുമ്പ് എവിടെയാണ് പണിയിട്ടിരുന്നത്? ഇതിന് മുന്നേ പാലക്കാടായിരുന്നു. പാലക്കാടായിരുന്നു. പാലക്കാട് ഇങ്ങോട്ട് വന്നിട്ട് എത്ര ദിവസമായി? ദിവസം വന്നിട്ട് 1 month പക്ഷെ ഞാൻ തീർത്താലയാണ് സ്ഥിരം താമസം. തീർത്താലയാണ് സ്ഥിരതാമസം. പണി കുറച്ച് ദിവസമായിട്ട് അവിടെ ആയിരുന്നു അല്ലേ? വേലുച്ചാമി അല്ലേ? അതെ. ഓക്കെ ഓക്കെ. ഇതിപ്പോ എങ്ങനെയാണ് മെഷീൻ ഓടിക്കണ പരിപാടിയൊക്കെ? ഓക്കെ. എന്താ നന്നായി. എങ്ങനെ മൈലേജിന്റെ കണക്ക് എങ്ങനെ പറയാൻ പറ്റും? അത് കറങ്ങിക്കുന്നത് ഒരു ലിറ്ററിൽ 14 ഒരു ലിറ്ററിന് 14 kilometer കിട്ടും. റോട്ടിലേക്ക്, റോട്ടിൽ ചളിയില് മണിക്കൂറിന് വന്നിട്ട് 1.5 liter എണ്ണ എത്തും. ശരി ശരി. ചളിയില് റോട്ടില് മൈലേജ് അങ്ങനെ 14 കിട്ടുക. ഓക്കെ. അങ്ങനെയാണ്. ചേട്ടന്റെ ഫാമിലി ഒക്കെ? നാട്ടിലാ. നാട്ടില്. അപ്പൊ തീർത്താല ആരാടനെ ഉള്ളത്? അവ ഒരു മോലാളി ഉണ്ട്. മോലാളി ഉണ്ട്. ഓക്കെ ഓക്കെ. ശരി ചേട്ടൻ, താങ്ക് യു. താങ്ക് യു. അതെ, അത് വേറെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ വണ്ടിക്ക് പണി കമ്മിയായിപ്പോ ഇതിന് ഓണറൊരു വണ്ടി എടുത്തു. അപ്പൊ അയാള് പറഞ്ഞൊരു 10 days പണി വന്ന് ചെയ്തിട്ട് പോയിക്കോളൂ. ശരി, എനിക്കൊരു പണി വേണല്ലോ. അങ്ങോട്ട് പോകുന്നു. അത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ നാട്ടിൽ നല്ല ഓട്ടം ഉണ്ടല്ലോ അല്ലേ? അത്യാവശ്യം ട്രാക്ടർ പോകുന്ന ഭാഗങ്ങളൊക്കെ. ട്രാക്ടർ പോകാത്ത ഭാഗങ്ങൾ ഇതാണ്. എങ്ങനെ സുവേലോട്ട് വണ്ടി ഷാർട്ട് ചെയ്യണം, തിരിച്ചു ഷാർട്ട് ചെയ്യണം. അങ്ങനെ സൈഡിലല്ലേ? കൈ കൊണ്ട് തിരിച്ച് ഷാർട്ട് ചെയ്യണം.